പേരെന്താ? എന്റെ പേര് ഗംഗാധരൻ. അടുത്തതായിട്ട് പാട്ട് പാടാൻ പോകുന്നത് ഗംഗാധരേട്ടനാണ്. എനിക്ക് ആഗ്രഹമില്ല. ആഗ്രഹമില്ലേ? വേജ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോ നമ്മള് പിന്നെ ആലം പഠിച്ചേ ഞങ്ങൾ. യോ, വാട്സ്ആപ്പ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എഫ് വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാനൊരു പുതിയ സീരീസ് തുടങ്ങി. അതായത് ഓരോ തൊഴിൽ മേഖലയിൽ ഉള്ളവരെ പരിചയപ്പെടുത്തുന്ന, അതായത് അവരോടൊപ്പം പോയി ആ തൊഴിൽ മേഖല അടുത്തറിഞ്ഞ് അത് പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് തുടങ്ങിയിട്ട് അതിൻ്റെ അടുത്ത എപ്പിസോഡാണ് ഇത്. ഇത് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമ്പോഴുള്ള ഒരു തൊഴിലല്ല, ഇത് തൊഴിലുറപ്പാണ്. അതായത് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായ ആളുകൾക്കൊക്കെ ഞാൻ ജോലി ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ അംഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും, ഒരു യങ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഇതിൽ അംഗമായി, അതുപോലുള്ള കാര്യം അതൊക്കെ അവനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു പക്ഷേ കേരള യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇങ്ങനെ ഒരു തൊഴിലുറപ്പ് വ്ളോഗാക്കുന്നത്. സോ നിങ്ങൾ നല്ല ഫുൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് അടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആള്, എൻ്റെ ഫ്രണ്ട് ബാസിത്ത്. ഇവൻ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാണ്. സോ ഇവനാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അതായത് ഇങ്ങനെ ഈ പദ്ധതിയിൽ ഒരു ദിവസം വരാനും ഇങ്ങനെ ജോലി ചെയ്യാനും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി തന്നത് ഇവനാണ്. എന്നോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടത്. ബാസിത്ത, മാസ്ക് മാറ്റിയോ? ബാസിത്തേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ സാധാരണയായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാണുന്നത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ജനറേഷനാണല്ലോ. അപ്പോൾ ബാസിത്തിനെ പോലുള്ള ഒരു യങ് ആയിട്ടുള്ള ആൾ എങ്ങനെ ഇതിൽ എത്തിപ്പെട്ടു എന്നൊന്ന് പറയാവോ? ഞാനിതിലേക്ക് വരുന്നത് അടുപ്പിച്ച് വെക്കണം. ഞാനിതിലേക്ക് വരുന്നത് എൻ്റെ വീടിനടുത്തുള്ള കുറേ ആളുകൾ തൊഴിലുറപ്പിന് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിനെ തുടർന്ന് നമ്മളെ കൊറോണ സിറ്റുവേഷൻ ആണല്ലോ, ആ സമയത്ത് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന വേളയിൽ ആലോചിച്ചതാണ് എന്തുകൊണ്ട് നമുക്ക് ഇറങ്ങിക്കൂടാ. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമ്മുടെ പത്രങ്ങളിലൊക്കെ യൂത്തായിട്ടുള്ള കുറേ ആളുകൾ ഇത്തരം ജോലികളിലേക്കൊക്കെ വരുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ പത്രങ്ങളിലൂടെ എല്ലാം കാണുന്നുണ്ട്. അപ്പം അതിനെ തുടർന്ന് എന്തുകൊണ്ട് നമുക്ക് ഇറങ്ങിക്കൂടാനുള്ള ചിന്തയുണ്ടായി. അപ്പം നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളെ കണ്ടു, അന്നപ്പം അതിലുള്ള ആളുമായി ബന്ധപ്പെട്ട്, അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരു കാര്യം. അതായത് പല പല ആൾക്കാർ പല ജോലികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഷോപ്പുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, അതേപോലെ കൂൾബാറുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പല പല സംഭവം ഡെലിവറി ബോയ്സ് ആയിട്ട് പോകുന്നത് കണ്ട്. പക്ഷേ തൊഴിലുറപ്പിന് ഒരു യുവാവ് പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും അതൊരു നല്ല ആറ്റിറ്റ്യൂഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഏത് തൊഴിലും ചെയ്യാനുള്ള. പിന്നെ ചോദിക്കട്ടെ, ഇതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ്, എത്ര മണി മുതൽ എത്ര മണി വരെ, അതൊക്കെ ഒന്ന് പറയാം. ഇതിൽ പണി എന്ന് പറയുന്നത് പിന്നെ നമുക്കിപ്പം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ആ സമയത്തിനുള്ളിൽ നമുക്കൊരു നിശ്ചിത ഏരിയ കൊത്തി തീർത്ത് വൃത്തിയാക്കാനുണ്ടാവും. ആ ഭാഗം നമ്മളത് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. പിന്നെ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാട്ടിൻപുറത്തുകൂടെ ഉള്ള, എന്താ പറയുക, മണ്ണിൽ ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ കൊത്തി അല്ലെങ്കിൽ അധ്വാനിക്കുന്ന പരിപാടികൾ ഒരിഷ്ടമുള്ള കാര്യമാണ്. ആ നിലയിൽ ഇതിനോടൊരു കൗതുകം തോന്നി, വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി, അതിനോട് കൗതുകം തോന്നി, അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. ബാസിത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ഞാന് ബി എഡ് കഴിഞ്ഞ ഒരാളാണ്. ഡിഗ്രി കഴിഞ്ഞു, ബി എഡ് കഴിഞ്ഞു. ബി എഡ് കൊറോണ സിറ്റുവേഷൻ്റെ സമയത്തായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് നമുക്ക് ഇനിയിപ്പം ജോയിൻ ചെയ്യണമെങ്കിൽ എന്തായാലും സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കണം. അപ്പം അത്രയൊരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പം. അപ്പം അതിനെ തുടർന്ന് വീട്ടിലിരിക്കുന്ന വേളയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു, ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു. അത്ര തന്നെ.
പിന്നെ ഞാൻ തൊഴിലുറപ്പിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ വീട്ടുകാരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അവരെന്താ പറഞ്ഞത്? ഉപ്പയൊക്കെ പൊതുവെ തൊഴിലുറപ്പിന് പോവുക എന്ന് പറയുമ്പോൾ എടാ തൊഴിലുറപ്പോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പൊതുവെ എൻ്റെ ഫാദർ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഏത് തൊഴിൽ എന്നുള്ളതല്ല, അത് നമ്മൾ വൃത്തിയോടും വെടിപ്പോടും കൂടി ചെയ്യുക, ഏത് തൊഴിലിനും നമ്മൾ പഠിച്ചതുപോലെ അതിൻ്റേതായ മഹത്വമുണ്ട്. ആ നിലയിൽ നമുക്കിത് ചെറുപ്പത്തിലെ നമ്മുടെ ഫാദർ തരുന്നൊരു ഉപദേശമാണ്. ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെയും നല്ല കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു. എന്റെ ഫാദർ ഒരു മാഷാണ്, സ്കൂൾ അധ്യാപകനാണ്. പിന്നെ ഈ തൊഴിലുറപ്പിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? രസകരമായ അനുഭവങ്ങൾ എന്ന് പറയാൻ, ഞാൻ എൻ്റെ ചെറിയ കാലം തൊട്ട്, ഏകദേശം ഹൈസ്കൂൾ കാലം തൊട്ട് എൻ്റെ ബി എഡ് കാലം വരെ എൻ്റെ ഫാദർ കാസർഗോഡ് ഭാഗത്ത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് നാടുമായിട്ട് വലിയൊരു ബന്ധമില്ലായിരുന്നു. നാട്ടുകാരെ കുറച്ച് വീടിന് അയൽപ്പക്കം ആളുകളൊക്കെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, എന്നെ ആർക്കും വലിയ പരിചയമല്ല. അപ്പം ആളുകളെ ഒന്ന് പരിചയപ്പെടാൻ ഏറ്റവും നല്ല മാർഗ്ഗം, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാന്ന് തോന്നി. അങ്ങനെ ഇതിലേക്ക് വന്നു. പിന്നെ രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകളെ പരിചയപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു രസമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, വളരെ ഏജ് ആയിട്ടുള്ള ആളുകളും പിന്നെ അതുപോലെ തന്നെ ഏജ് കുറഞ്ഞിട്ടുള്ളവരും, അങ്ങനെ അവരോടൊത്തൊക്കെ നിൽക്കുന്ന വേളകൾ നല്ല ഭംഗിയുള്ള രസമുള്ള സമയങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഒരു വേജ് സിസ്റ്റമൊക്കെ എങ്ങനെയാണ്? വേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ പുറത്തൊരു ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി പീടികയിലോ അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളമുണ്ട്. അതേ ശമ്പളം തന്നെയാണ് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്നാലും ഒരു മാസം കൊണ്ട് നമുക്കും സമ്പാദിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക, പിന്നെ ശമ്പളം, അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ചെയ്യുന്നത്. ഇതിന് ഒരു മാറ്റ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടാവും. ഒരു ഏരിയയിലേക്ക്, ഒരു പഞ്ചായത്തിലേക്ക്, ഒരു പ്രദേശത്തെ തൊഴിലുറപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അവരെ പോയി സമീപിക്കുക, ഒരു തൊഴിലുറപ്പ് കാർഡ് നമ്മൾ സ്വന്തമാക്കുക നമ്മളൊരു കുടുംബത്തിന് വേണ്ടിയിട്ട്. അതിലാരാണോ പണിയെടുക്കാൻ തയ്യാറാവുന്നത് അവർക്ക് തൊഴിലിനിറങ്ങുക, അവർക്ക് നിശ്ചിത ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ വേജ് സിസ്റ്റം. എൻ്റെ നാട്ടിലൊക്കെ ഉള്ള യുവാക്കൾക്ക് ഇതേപോലെ തൊഴിലുറപ്പിലേക്ക് നീങ്ങണമെന്ന് താല്പര്യപ്പെടുകയാണ്, അവരെന്താണ് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഞാൻ തന്നെ ഈ ഒരു മേഖലയിലേക്ക് തിരിയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഇതുമായിട്ട് ബാസിത്ത് സമീപിച്ചത്? എങ്ങനെയാണ് ബാസിത്ത് അറിഞ്ഞത്? എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിലേക്ക് വരേണ്ടത്? അതാണ് ചോദ്യം. ഇതിലേക്ക് വരേണ്ടത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഏത് പഞ്ചായത്തിലാണോ അവിടെ തൊഴിലുറപ്പ് പദ്ധതിയായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും. ആ പഞ്ചായത്തിലൊരാളുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു മാറ്റ് ഉണ്ടാവും. ആ മാറ്റിന് പോയി നമ്മൾ സമീപിക്കുക. പിന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു തൊഴിലുറപ്പ് കാർഡ് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു തൊഴിലുറപ്പ് പുസ്തകം എന്ന് പറയും, ഒരു തൊഴിൽ കാർഡ് എന്ന് പറയും. അങ്ങനെ ഒരു തൊഴിൽ കാർഡ് ഉണ്ടാക്കിയെടുക്കുക. ആ തൊഴിൽ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്ഥലം തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നൽകാവുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലും പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതിനകത്ത് പേരുള്ള ആളുകൾക്ക് തൊഴിലുറപ്പിന് വേണ്ടി ഇറങ്ങാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പഞ്ചായത്തിൽ ആരാണോ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റ് അവരെ പോയി സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കിയൊക്കെ അവരങ്ങ് പറഞ്ഞു, പിന്നെ അവർ ചെയ്തോളും. നമ്മൾ ഏജ് ലിമിറ്റ് ഉണ്ടോ? എങ്ങനെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അധ്വാനിക്കാൻ ശേഷിയുണ്ടോ എങ്കിലും ഇറങ്ങിക്കൂടാ? ആ ഒരു ഏജ് തന്നെ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വേണേൽ അവരോട് ചോദിച്ചാൽ മതി. നമ്മുടെ അവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു, ഈ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ കാര്യങ്ങൾ. ചേട്ടാ പേരെന്താ? എന്റെ പേര് ഗംഗാധരൻ. ഗംഗാധരൻ, ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞ. അപ്പോൾ ചേട്ടൻ്റെ ഒരു അനുഭവം എന്താണ്? ഞാൻ കുറേ കാലമായി ഇങ്ങനെ തൊഴിലുറപ്പിൽ വന്ന്. എത്ര വർഷമായി? ഒരു അഞ്ചാറ് വർഷമായി. അഞ്ചാറ് വർഷമായി. ഓക്കെ. അപ്പോൾ എന്താണ് ഇത് എന്നുള്ളൊരു അനുഭവം? അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിച്ചൊരു പൈസ കിട്ടും. ആ അപ്പം അത് വലിയൊരു ഉപകാരമായിട്ട് മാറും. ഉപകാരമാണ്. ഞായറാഴ്ച മാത്രമേ ഇത്, ബാക്കി എല്ലാ ദിവസവും? ബാക്കി എല്ലാ ദിവസവും ഒന്നുമില്ല, ചിലപ്പം ആയാലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ദിവസമൊക്കെ വരാണ്ടിരിക്കും. ആ ഓക്കെ. ലീവ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് ലീവ് എടുക്കാവോ? ഓ ഇഷ്ടമുള്ളതെന്ന് ലീവ് എടുക്കാം. അതെങ്ങനെയാ, മുൻകൂട്ടി അറിയിക്കുക? എങ്ങനെ എന്തെങ്കിലും വേണം? മുൻകൂട്ടി ഒന്നും ആരും ഇപ്പം അറിയിക്കില്ല, പക്ഷെ അറിയിക്കണം എന്നാണ് അതിൻ്റെ നിയമം. ഓക്കെ. എങ്ങനെ ഒരാൾക്ക് 100 പണിയുന്നുണ്ട്? എന്ന് നാളെ നിങ്ങൾ വിരിയ? ചേച്ചിൻ്റെ പേരെന്തായിരുന്നു? സുലോചന. ഓക്കെ. ചേച്ചി നാളെ പിരിയുകയാണ്. ചേച്ചിയോ
ഇനി 16 പണി. അപ്പോ ചേച്ചി അല്ലേ നാടൻ പാട്ട് പാടുന്ന കേട്ട്, ഒരു ഒരു നാടൻ പാട്ട്, ഒരേ പാട്ട് ചേച്ചി, പ്ലീസ് ചേച്ചി. ആറ്റുമ്മേലെ ഉണ്ണിയാത്ത ഉണും കഴിഞ്ഞങ്ങൂറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അയലാടെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അല്ലിമലക്കാവിൽ കൂത്തുകാണാൻ അയ്യപ്പൻ കാവിൽ വീടക്കു കാണാൻ അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ് എത്തിയുണന്നു ഉണ്ണിയാത്ത. ഇത്രയും നല്ല പാട്ട് പറഞ്ഞിട്ടാ അറിയൂല അറിയൂല. ഇനി അടുത്ത ചേച്ചി ഒരു പാട്ട് പറയും. ആലംപടി ചറഹുമാനെ ഞങ്ങൾ ആരോടു ചെല്ലും സുബഹാനെ ആരംഭ മക്കളെ പോറ്റാനെ തെല്ലും ആവേശം തീർന്ന് സുഹിക്കാനെ ദാരിദ്ര്യം വന്നു വാവിച്ചല്ലോ റബ്ബെ കുട്ടികൾ പട്ടിണിയായല്ലോ വയറും വീസന്നു കരയുന്നു വീട്ടിൽ വടിത്തളന്നുള്ളം പൊരിയുന്നു കീറി മൂശിഞ്ഞ തുണിയുമാണ് വേറെ കിട്ടാതെ വീട്ടിലിരിപ്പാണേ. അടുത്തതായിട്ട് പാട്ട് പാടാൻ പോകുന്നത് ഗംഗാധരേട്ടനാണ്. ഞങ്ങളെല്ലാം പാട്ട് കേൾക്കാറാണ് പതിവ്, അവര് പാടുന്ന പാടുകൾ കേൾക്കുക. ഞാൻ ചോദിച്ചില്ല എന്തൊക്കെയാണ് അനുഭവങ്ങൾ. ഏറ്റവും രസമുള്ള അനുഭവം എന്ന് പറയുന്നത് ഇവരുടെ കൂടെ ഇങ്ങനെ നിൽക്കാന്ന് പറയുന്നത് തന്നെയാണ്. അത് തന്നെയാണ് പാട്ട്. അതുപോലെ തന്നെ തണുപ്പ്, ഇങ്ങനെ പറമ്പത്തും പാടത്തും വരുമ്പത്തൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇരിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരുന്ന് അവരോടൊപ്പം പാട്ട് കേട്ട് കഥകൾ പറഞ്ഞ് ചിരിച്ച് എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിച്ച് അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം നമ്മളൊക്കെ പറയുന്ന പോലെ അതൊരു വേറെ തന്നെയാണ്. ബാസിത്തേന്റെ പണിന്റെ കണക്കുകൾ എങ്ങനെ? 100 പണി, 100 പണിയാ ഉണ്ടാവുക. 100 പണി, അത് 100 പണിയല്ലേ ഒരാൾക്ക് ഉണ്ടാവുക. 100 പണി എന്ന് പറഞ്ഞാല് അടുപ്പിച്ച് നമുക്ക് 100 പണി കിട്ടിയെന്നൊന്നും വരില്ല. പിന്നെ അത് ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് പിന്നെ എന്തെങ്കിലും തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്കിതിൻ്റെ ഒരു സംഭവമുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര്? അടിച്ച് കിട്ടുന്നതിൻ്റെ മാസ്ട്രോൾ അടിച്ച് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്. അതിൽ നമ്മുടെ പേര് വരികയും വേണം, ഇതിൻ്റെ പണിക്ക് ഉള്ള ആളുണ്ട് എന്നുള്ള നമ്മുടെ പേര് വന്നാൽ മാത്രമേ നമുക്ക് പണിക്കിറങ്ങാൻ പറ്റും. ഓവർ ലീവും കാര്യങ്ങളൊക്കെ വന്നാല് പേരും കാര്യങ്ങളൊക്കെ വരുന്നതും കുറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ രസകരമായിട്ടുള്ള ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത് വരെ ചെയ്ത ഒരു വ്ളോഗിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടാൻ അവരുടെ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് പറ്റാനൊക്കെ ഇന്ന് പറ്റി. സോ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോയുമായി, ഒന്നെങ്കിൽ ഈ സീരീസ് തന്നെയുള്ള വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്ളോഗിംഗ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.